ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കിക്കൊന്ന പ്രതിക്ക് നാട്ടുകാരുടെ മർദ്ദനം. പ്രതിയെ എസ്റ്റേറ്റിൽ പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് നാട്ടുകാർ രോഷപ്രകടനവുമായി പാഞ്ഞെടുത്തത്. എ കെ സ്റ്റെഫിൻ വിശദാംശങ്ങളുമായി ചേർന്നു. സ്റ്റെഫിൻ, ഒരു പക്ഷേ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്, അവിടെ തെളിവെടുപ്പ് കൊണ്ടുവരുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഒരു രൂക്ഷ പ്രതികരണം ഉണ്ടാകും എന്ന്. പക്ഷെ അത് ഒരു മർദ്ദനം ഏൽക്കുന്ന ഘട്ടത്തിലേക്ക് പോയോ? മതിയായ പോലീസ് ഉണ്ടായിരുന്നല്ലോ. വലിയ ഒരു രോഷപ്രകടനം തന്നെയായിരുന്നു ഇന്ന് 22-കാരനായ അർജുനെ വണ്ടിപ്പെരിയാറിലുള്ള എസ്റ്റേറ്റിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം വളരെയധികം ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു 6 വയസ്സുകാരിയുടേത്. കേരള സമൂഹം തന്നെ ഞെട്ടിപ്പോയ വളരെയധികം ക്രൂരമായ ഒരു കൊലപാതകം. കാരണം 3 വയസ്സ് മുതൽ തന്നെ ആ പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച ശേഷം 3 വർഷത്തോളം ആ പീഡനം തുടർന്നു. അതിനുശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുകയായിരുന്നു. അത്തരത്തിൽ വളരെയധികം ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പോലീസും ഇത് പ്രതീക്ഷിച്ചതായിരുന്നു. ആണ് ഇത്തരത്തിൽ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ നാട്ടുകാർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി പാഞ്ഞെടുക്കുമെന്ന്. മതിയായ പോലീസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ എല്ലാം മറികടക്കുന്ന രീതിയിലായിരുന്നു നാട്ടുകാരുടെ വികാരം. മുതിർന്ന ഒരു വ്യക്തി മുന്നോട്ട് വന്ന ഈ പ്രതിയുടെ മുഖത്തടിക്കുന്ന ഒരു സാഹചര്യം വരെ ഇന്ന് അവിടെ തെളിവെടുപ്പിനിടെ ഉണ്ടായി. ഏറ്റവും പ്രധാനമായിട്ട് നാം കാണേണ്ടത് ഈ പോലീസ് വളരെയധികം കൃത്യമായി തന്നെ ഈ കേസ് അന്വേഷണം പരമാവധി ശാസ്ത്രീയമായി തന്നെ ഈ കേസ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ ഭാഗമായാണ് 2-ാം തവണയും വണ്ടിപ്പെരിയാറിലുള്ള എസ്റ്റേറ്റിൽ തെളിവെടുപ്പ് നടത്താൻ എത്തിയത്. കാരണം ഇന്ന് നടത്തുന്ന തെളിവെടുപ്പിന്റെ ഒരു പ്രത്യേകത, അന്ന് എങ്ങനെയാണോ കൊലപാതകം നടന്നത് അത് പുനരാവിഷ്കരിക്കുന്ന ഒരു തെളിവെടുപ്പാണ് ഇന്ന് പ്രതിയെ ഇന്ന് നടക്കുന്നത്. പ്രതിയെ കൊണ്ട് എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്, അത്തരത്തിൽ ഒരു ഡമ്മി പരിശോധനയൊക്കെ പോലെ തന്നെ ഉള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിയുമായി വണ്ടിപ്പെരിയാറിലുള്ള കടയിലടക്കം വന്ന തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായത് വണ്ടിപ്പെരിയാറിലെ കടയിൽ നിന്നാണ് ഈ പെൺകുഞ്ഞിന് നൽകാൻ വേണ്ടി മിഠായികൾ വാങ്ങിയിരുന്നത് എന്ന് പ്രതി പറഞ്ഞിരുന്നു. അത് തെളിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ശാസ്ത്രീയമായി അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി അന്വേഷണ സംഘം ആ കടയിൽ വന്ന് തെളിവെടുപ്പ് നടത്തി. ആ കടക്കാരെ ഈ കേസിൽ സാക്ഷികളാക്കിയാണ് കേസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ശാസ്ത്രീയമായ അന്വേഷണ രീതി ആണ് പോലീസ് ഈ കേസിനോട് അവലംബിച്ചിരിക്കുന്നത്. ഏതായാലും തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ശരി. സ്റ്റെഫിൻ വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കിക്കൊന്ന പ്രതിക്ക് നാട്ടുകാരുടെ മർദ്ദനം.